Dear students, branch accounts in the material class like a goodie, illa welcome welcome. Panamakarina class, memorandum debt a full putana branch accounts prepare jena problems on a Karina class like under the Pinata class, number memorandum of debt a full putana material problem goodi shayana, alpangodi with just the mindla or problem on a then Karina class a kanathor quiddy, other the link e video description like what under upon the financial accounting in the our playlist in the linkum. Description നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കാണാവുന്നതാണ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാനും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നോക്കുക പ്രിപ്പറേഷൻ ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അതായത് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ തന്നെ പെറ്റി ക്യാഷ് അക്കൗണ്ട് വരച്ചുകൊണ്ട് നമുക്ക് പെറ്റി ക്യാഷിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുന്ന ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിത് ചെയ്യുക ഫ്രം ദി ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ആഗ്ര ബ്രാഞ്ച് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2017 പ്രിപ്പയർ ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് നമുക്ക് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് വാല്യൂ നൽകിയിട്ടുണ്ട് 50,000 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റാണ് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അസറ്റുകൾ ബ്രാഞ്ചിലെ അസറ്റുകളുടെ ഓപ്പണിംഗ് വാല്യൂ എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ സ്റ്റോക്ക് നമുക്ക് ഡെബിറ്റ് ചെയ്യണം 50,000 രൂപ വെച്ചുകൊണ്ട് ദെൻ ഡെപ്റ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അസറ്റാണ് അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം അതും നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പണിംഗ് വാല്യൂ അതിൻ്റെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട് ദെൻ പെറ്റി ക്യാഷ് അറ്റ് ദ ബിഗിനിങ് അത് മറ്റൊരു അസറ്റാണ് അതും ബ്രാഞ്ച് അക്കൗണ്ടിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യുക ഫർണിച്ചർ അറ്റ് ദ ബിഗിനിങ് സെയിം ട്രീറ്റ്മെൻറ്റ് ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഗുഡ് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് സെൻഡ് ചെയ്ത ഗുഡ്സ് അല്ലേ സ്റ്റോക്കാണ് അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്മേൽ കിട്ടിയ ക്യാഷ് നമുക്ക് ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ചിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന പേരിൽ അതിൻ്റെ എമൗണ്ട് 100,000 രൂപ നമ്മൾ കാണിക്കേണ്ടതാണ് അല്ലേ ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന രീതിയിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് 100,000 മനസ്സിലാക്കുക ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത് അല്ലേ പിന്നീട് ക്യാഷ് ലഭിക്കുക അപ്പോൾ അങ്ങനെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ ക്യാഷ് എന്ത് ചെയ്യണം അത് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് അതായത് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അയക്കുന്നുണ്ട് അപ്പോൾ അത് ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം ഈ രണ്ട് ക്യാഷും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാൽ മതി 100,000 2,00,000 കൂടി 300,000 രൂപ ഒരുമിച്ച് നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്യുക ഇനി ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഒരു പുതിയ ഐറ്റമാണ് ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഇപ്പോൾ നമുക്കറിയാം കടമായിട്ട് ഗുഡ്സ് വിൽക്കുമ്പോൾ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് നമുക്ക് ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബില്ല് നൽകുകയാണെങ്കിൽ ബില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത തീയതിയിൽ എമൗണ്ട് നൽകാമെന്നുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ് ബില്ലിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബിൽസ് റിസീവബിൾ നിലവിൽ വരുമ്പോൾ ഡെപ്റ്റേഴ്സ് കുറയുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ജേണൽ എൻട്രികൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർക്കാം ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് എന്നാണ് ജേണൽ എൻട്രി വരിക അല്ലേ അപ്പം മനോജിന് ഗുഡ്സ് കടമായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ മനോജ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് എന്ന് ജേണൽ എൻട്രി വരും പിന്നീട് ഈ മനോജ് അല്ലെങ്കിൽ ഡെപ്റ്റർ ബിൽസ് റിസീവബിൾ ബില്ല് നമുക്ക് നൽകുമ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ പുതിയ അസറ്റ് നിലവിൽ വരികയാണ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് ഓൾറെഡി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അസറ്റിന് പകരമാണ് ബിൽസ് റിസീവബിൾ നിലവിൽ വരിക അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു ഡെപ്റ്റേഴ്സിനെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ പുതിയൊരു അസറ്റ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ബിൽസ് റിസീവബിൾ വരുമ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ നമ്മളത് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബിൽസ് റിസീവബിളിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ കുറയ്ക്കുന്നതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം ഇനി ക്രെഡിറ്റ് സെയിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 300,000 രൂപയാണ് ഈ ക്രെഡിറ്റ് സെയിൽ 300,000 രൂപ നടന്നിട്ട് അതിന്മേൽ ഒരു എമൗണ്ട് ആണ് നമുക്ക് ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് ആയിട്ട് കിട്ടിയത് അല്ലേ ഇവിടെ ക്രെഡിറ്റ് സെയിലൊക്കെ നമ്മൾ എഴുതേണ്ടത് എവിടെയാണ് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഐറ്റം മിസ്സിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് മിസ്സിംഗ് ആകുമ്പോഴാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർക്കുമല്ലോ അടുത്ത ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആ ബ്രാഞ്ചിലേക്ക് റിട്ടേൺ ചെയ്ത കേസാണ് പറയുന്നത് അല്ലേ ഡെപ്റ്റേഴ്സിന് നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ട് അവർ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്
ടോട്ടൽ നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഡിസ്കൗണ്ട് അലോഡും ബാർ ഡെപ്റ്റും ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന രണ്ട് ഐറ്റമാണ്. അത് നമ്മൾ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ അതിനെയും ക്രെഡിറ്റ് ചെയ്യുക. ഇനി ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ചെക്ക് കിട്ടി സാലറി റെന്റ് പെറ്റി ക്യാഷ് അല്ലേ, അപ്പോൾ ബാങ്ക് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോട്ടൽ എമൗണ്ട് 23,000 നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് തിരികെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്റ്റോക്ക് അക്കൗണ്ട് 31/3/2017 സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണല്ലേ, ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം 120,000. പെറ്റി ക്യാഷ് എക്സ്പെൻസ് എത്രയാണ് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, 1,500 രൂപയാണ്. അപ്പോൾ പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പെറ്റി ക്യാഷ് എക്സ്പെൻസിന്റെ എമൗണ്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, അത് 1,000 ആണ്. പെറ്റി ക്യാഷ് എണ്ണത്തിൽ നമുക്ക് 2,000 രൂപയും കൂടി ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടി, മൊത്തം 3,000 ആയി. അതിൽ നിന്ന് 1,500 ചിലവായിട്ടുണ്ട് അല്ലേ, ബാക്കിയുള്ള 1,500 ആണ് പെറ്റി ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്, ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഇനി ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ, ആ ഓപ്പണിംഗ് വാല്യൂ 20,000-ൽ നിന്ന് അതിന്റെ ഡിപ്രീസിയേഷൻ 10%, 20,000-ന് 10% എന്ന് പറഞ്ഞാൽ 2,000 വരും. 20,000-ന് 2,000 കുറച്ച് 18,000 ആണ് ഫർണിച്ചറിന്റെ ഒരു ക്ലോസിംഗ് വാല്യൂ വരിക. അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിരിക്കുന്നതിൽ നമുക്ക് മനസ്സിലായത് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഡെപ്റ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ്, ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് വാല്യൂ തന്നിട്ടുണ്ട്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്ലോസിംഗ് വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ ക്ലോസിംഗ് ഡേറ്റിൽ എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ നൽകിയിട്ടില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആദ്യം വരയ്ക്കേണ്ടതുണ്ട്. മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഓപ്പണിംഗ് വാല്യൂ ആണ്, ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് അല്ലേ. ഒപ്പം തന്നെ ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ആണ്, 3,00,000 അല്ലേ. ഇത് രണ്ടുമാണ് നമുക്ക് ഡെബിറ്റ് സൈഡ് വരിക. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസ് എല്ലാം എഴുതണം. ഡെപ്റ്റേഴ്സിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഡെപ്റ്റേഴ്സിന് കുറയും. ഇപ്പൊ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം 2,00,000. ഡിസ്കൗണ്ട് നമ്മൾ ഡെപ്റ്റേഴ്സിന് അലോവ് ചെയ്തിട്ടുണ്ട് 1,500, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബിൽസ് റിസീവ്ഡ് വരുമ്പോൾ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് കുറയുന്നു പറഞ്ഞു, ബിൽസ് റിസീവ്ഡ് 70,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് റിട്ടേൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഗുഡ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ, തിരികെ ലഭിച്ചിട്ടുണ്ട് 5,000, അത് ക്രെഡിറ്റ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, 2,500 ക്രെഡിറ്റ് ചെയ്യണം. ഇനിയാണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അതിന്റെ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ ആ ഒരു ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് വാല്യൂ 76,000 നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 76,000 രൂപ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അത് എല്ലാ അസറ്റുകളും നമ്മൾ ക്ലോസിംഗ് വാല്യൂ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് വാല്യൂ ക്വസ്റ്റ്യൻ തരാത്തതുകൊണ്ട് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ച് നമ്മൾ അതിന്റെ ക്ലോസിംഗ് വാല്യൂ കണ്ടുപിടിച്ചു. ഇവിടെ ക്വസ്റ്റ്യനിലെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് സ്റ്റോക്കിനാണ് വർക്കിംഗ് നോട്ട് 1 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, നമുക്ക് വർക്കിംഗ് നോട്ട് 1 എന്ന് പറയുന്നത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിനാണ് വരേണ്ടത് അല്ലേ. വർക്കിംഗ് നോട്ട് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്ലോസിംഗ് വാല്യൂ ക്വസ്റ്റ്യനിൽ 120,000 നേരിട്ട് നൽകിയിട്ടുണ്ട് അല്ലേ. സ്റ്റോക്ക് ഹാഫോൺ 31/3/2017 120,000 നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലോസിംഗ് വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്, അത് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് ഡെപ്റ്റേഴ്സ് വരച്ച് നമ്മളത് കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നോക്കുക. ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം എല്ലാ അസറ്റുകളും, ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫർണിച്ചർ, എല്ലാ അസറ്റുകളും ഓപ്പണിംഗ് വാല്യൂ അതിനെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തു. പിന്നീട് ബ്രാഞ്ചിലേക്ക് കിട്ടിയ ഗുഡ്സ് 5,00,000 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഒരു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 23,000 രൂപയുടെ ചെക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത്രയും ഐറ്റംസ് അതിലാണ് കൂടി ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് 23,000 അത് എഴുതി. ഇനി ഗുഡ്സ് നമ്മൾ തിരിച്ചയച്ചത് ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ചത് 20,000 നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് ഡെപ്റ്റേഴ്സ് നമുക്ക് ഗുഡ്സ് തിരിച്ചയച്ച കേസ് ഉണ്ടല്ലേ, അത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നമുക്ക് ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചയച്ച ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കാൻ ശ്രദ്ധിക്കണം, അത് അവിടെ തന്നെ കാണിക്കണം. ഇനി ബൈ ബാങ്ക് ക്യാഷ് സെയിൽസ് നടന്ന എമൗണ്ടും ഡെപ്റ്റേഴ്സിന് കിട്ടിയ എമൗണ്ടും അല്ലേ, 1,00,000+ 2,00,000 3,00,000 അത് നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. ഇനി എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് വാല്യൂ അല്ലേ, ബ്രാഞ്ച് സ്റ്റോക്കിന്റെ വാല്യൂ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, 76,000 അല്ലേ, മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ച് കണ്ടുപിടിച്ചു. പെറ്റി ക്യാഷ്, പെറ്റി ക്യാഷിന്റെ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ മനക്കണക്ക് കൂട്ടി കണ്ടുപിടിക്കാവുന്നുള്ളൂ. പെറ്റി ക്യാഷ് അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കുകയും ചെയ്യാം. പെറ്റി ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് വാല്യൂ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം, അസറ്റ് ആണ്. നമുക്ക് പെറ്റി ക്യാഷിനകത്തിൽ കിട്ടിയ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, 2,000.
expense undayad 1500 alle baaki nammude balance cheyyumbod account balance cheyyumbod 1500 aanu petty cash inde closing value appo adu namukku ezhudam ini financial inde closing value nammal paranju 20000 ninnu 2000 depreciation korchittu 10000 kandupidichu adu ezhudam bills receivable nu parnja oru asset aanu ini ullad alle ivide branch debt case il namukku 76000 rupaya namukku baaki undu appo thana bills receivable nu parnja mattoru asset kodi vannattundalle നമുക്ക് ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടിനെ കുറച്ചുകൊണ്ട് പുതിയൊരു അസറ്റ് കൂടി നിലയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിൽസ് റിസീവബിള് നമ്മൾ 75000 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ഈ ഒരു ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് വരിക 38500 രൂപ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ലോസ് ആയിട്ടും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുള്ള എല്ലാവരും ആ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്.